ഹായ് ഫ്രണ്ട്സ്, ആർച്ചി വ്ളോഗിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കാരമൽ പുഡിംഗ് ആണ്. അതുണ്ടാക്കാൻ ആവശ്യമായത് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ്, രണ്ട് മുട്ട, 250 പാല്, വാനില എസൻസ്. ഈ നാല് ചേരുവകളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കാം. പാൻ ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഈ കാരമൽ ചെയ്യേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ഈ പുഡിങ്ങിന്. പാലും മുട്ടയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വല്ല ഗസ്റ്റുകളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏലക്ക വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആ മുട്ടയുടെ ചെറിയൊരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിക്കുന്നത്. നിങ്ങൾ 3 ചേരുവക ഉണ്ടെങ്കിൽ പഞ്ചസാരയും മുട്ടയും അതുപോലെ തന്നെ പാലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത്. കുട്ടികൾക്കൊക്കെ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അവർക്ക് നന്നായിട്ട് ഇഷ്ടവും ചെയ്യും. ഈ ഐറ്റം ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഈ നമ്മുടെ കാരമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ കളർ മാറുന്ന നമ്മുടെ പഞ്ചസാര വിട്ടതിന് ശേഷം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കാരമലായി കിട്ടും. കണ്ടില്ലേ ഈ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് വാങ്ങാം. തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം. കൂടുതൽ നേരം കരിയിക്കണ്ട. ഇത്രയും ഒരു കളറാണ് ഇതിന് കറക്റ്റായിട്ട് വരുന്നത്. നമ്മൾ സ്റ്റീൽ പാത്രത്തിനകത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വട്ടത്തിൽ കറക്കിയിട്ട് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഒരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് 250 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഈ വാനില എസൻസ് ഇല്ലാത്തവർക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ചോപ്പറിനകത്തേക്ക് ഇതുപോലെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലേ, നമ്മുടെ പിന്നെ മുട്ടയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചിച്ച് കുറച്ചിച്ചായിട്ട് പാല് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും പാലും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്കൊരു ഇഡലി പാത്രം വെക്കാം. അതിൽ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നേരത്തെ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച കാരമലെല്ലാം സെറ്റായിട്ട് തണുത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന കൂട്ട് പാലും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഞാനിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. ഇത് ഈ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിലൊന്ന് നോക്കുമ്പം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പശ പോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പാൽ പോലെ വരികയാണെന്നുണ്ടെങ്കിൽ, വെള്ളം പോലെ വരികയാണെങ്കിൽ അത് ആയിട്ടില്ല. ഇപ്പം ഇത് പശ പോലെ ഒട്ടിയത് കൊണ്ട് തന്നെ ഇത് ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം.
ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇഡലിപ്പാത്രത്തിൽ വെക്കാം. അപ്പോൾ ഇത് ആ ഇഡലിപ്പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് വരും. അടച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം പുറത്തെടുത്ത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് കമത്തി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നോക്കി നോക്കുക, നിങ്ങളിത് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്ററൊന്നും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി എവിടെയും കട്ടാവാണ്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗി അത് കാണാനായിട്ട്. അടിപൊളിയാണ് കഴിക്കാനും, എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു ഐറ്റം. ഞാനിത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ആണ്, സൂപ്പറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.